നമസ്കാരം. ഏകദേശം 40 ദിവസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് ഋഷി സുനക് പരാജയപ്പെട്ടിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പരാജയം ഇവിടുത്തെ ചില മാധ്യമങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു. ഇന്ന് അതേ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തിരിച്ചു വരികയാണ്. അന്ന് വിമർശിച്ചവർക്കായിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഹിന്ദു ഫോബിക് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ നാട്ടിൽ ഇന്ത്യയിലെ ഹിന്ദു ഫോബിക് മാധ്യമങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി. ഒരു ഹിന്ദു ബ്രിട്ടനിൽ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ സംഘികൾക്ക് ആഘോഷം. അല്ലാതെ ഋഷി സുനക് എന്തെങ്കിലും ഇന്ത്യക്ക് ചെയ്തു തരുമെന്ന് കരുതിയിട്ടല്ല. ബ്രിട്ടന്റെ ഔദാര്യം ഒരു തരത്തിലും വേണ്ടാത്ത ഒരു വ്യാപാര സൗഹൃദം മാത്രം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ന് ഇന്ത്യ. ബ്രിട്ടനേക്കാൾ GDP മുന്നിലുള്ള രാജ്യം. മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ബ്രിട്ടനെ രക്ഷിക്കാൻ ഇദ്ദേഹത്തിനും സാധിച്ചില്ലെങ്കിൽ ഇദ്ദേഹവും സ്ഥാനമൊഴിയേണ്ടി വരും. അന്ന് നിങ്ങൾ ആഘോഷിക്കുക സംഘികൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതാകും. കാരണം വിശ്വാസ ഹിന്ദു സമം സംഘി എന്നൊരു ഇക്വേഷൻ നിങ്ങളുടെ ഹിന്ദു വിരുദ്ധ മനോഭാവം വളർത്തിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു ഫോബിക് റിപ്പോർട്ടർ മോഡൽ മാധ്യമങ്ങൾ എടുത്താൽ ലിസ്ട്രസ് ഒഴിഞ്ഞപ്പോൾ ക്രിസ്തുവിശ്വാസവും രക്ഷയ്ക്കെത്തില്ല എന്ന് ആരും അച്ചടിച്ചില്ല. എന്നാൽ ഋഷി സുനക്കിന് നഷ്ടം വന്നപ്പോൾ ഗോപൂജ രക്ഷയ്ക്കെത്തിയില്ല എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചു. അതാണ് ഹിന്ദുക്കൾക്കെതിരെ മാത്രമുള്ള ഹിന്ദു ഫോബിക് മൈൻഡ് സെറ്റ്. ഈ ഹിന്ദു ഫോബിയയെ നഖശിതാന്തം എതിർക്കും. അത് പത്രത്തിലായാലും ചാനലിലായാലും സിനിമയിലായാലും സോഷ്യൽ മീഡിയയിലായാലും നിങ്ങൾക്കതിൽ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കാരണം ഹിന്ദു ഫോബിയ നിങ്ങളുടെ സ്വഭാവ വൈകൃതമാണ്. ഞങ്ങളിതിനെ ബഹുമാനിക്കാനായിട്ട് അതൊരു സവിശേഷതയല്ല. പിന്നെ ചാണകം തിന്നുന്നു എന്ന് ഹിന്ദുക്കളെ അപഹസിക്കുന്ന തേജസ് പത്രം ശരിക്കും ആരാണ് ഹ്യൂമൻ വേസ്റ്റ് സഹിതം വിശുദ്ധമാക്കുന്നത് എന്ന് ഹദീസ് നോക്കി പഠിച്ചാൽ കൊള്ളാം. ആരാണ് ഒട്ടകമൂത്രം ഔഷധമായി കുടിക്കാൻ പറഞ്ഞതെന്നും പഠിക്കുക. ഹിന്ദുക്കൾ ചെയ്യാത്ത കാര്യം ഒരു മുസ്ലിം മാധ്യമം ആക്ഷേപത്തിന് ഉപയോഗിക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിം മോഡൽ പ്രതികരണ നടപടികളിലേക്ക് ഇവിടെയുള്ള ഹിന്ദുക്കൾ പോകാത്തത് അവരുടെ അന്തസ് കൊണ്ട് മാത്രമാണ്. ഒരു മുസ്ലിം മാധ്യമം ഹിന്ദു വിരുദ്ധത പറയുമ്പോൾ അവരെ തിരുത്താതെ സംഘികൾ അതേ നാണയത്തിൽ പ്രതികരിച്ചാൽ മാത്രം ഇരവാദവുമായി ഇറങ്ങുന്ന മുസ്ലിങ്ങളോടും സഹതാപം മാത്രമാണുള്ളത്. സ്വന്തം പാരമ്പര്യത്തിൽ അഭിമാനിച്ച് ഹിന്ദുത്വം സിരകളിൽ കൊണ്ടു നടന്ന് ഹിന്ദു മുസ്ലിമായി ജീവിക്കുന്ന ഇന്തോനേഷ്യൻ മുസ്ലിങ്ങളെ പോലെ ഇന്ത്യൻ മുസ്ലിംസും ചിന്തകളിൽ മാത്രം കൊണ്ടുവരുന്ന കാലത്തല്ലാതെ ഇന്ത്യയിൽ ഈ സംഘർഷം ഒഴിയാൻ പോകുന്നില്ല. പ്രതികരിക്കാതിരുന്ന് മതേതരത്വം പറയാനുള്ള ഒരു ബാധ്യതയും ഹിന്ദുവിനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.